गुरुर् ब्रह्मा गुरुर् विष्णु गुरुर्देवो महेश्वरा गुरुर् साक्षात् परब्रह्मा तस्मै श्री गुरवे नमः। गजाननं भूतगणादिसेवितं कवित्तजम्भो फलसार भक्षितं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धेर्भवतु मे सदा। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतापतये नमः। मनोजवं मारुततुल्यवेगं जितेन्द्रियं भुक्तिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे हरे। जय जानकी जय विभीषण शरण जय सरोरोह चरण जय दीन करुणा जय लोक शारण्य जय भक्त कारुण्य जय दिव्य लावण्य जय जग पुण्य पाप संग वितारा पंक्ति मुख सं श्रीपदे सुकुमार सीताविहार। जय जानकी रमण। എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും ഇന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൈപിടിച്ച ഓരോ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത് പോലെ ഓരോ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ അർപ്പിക്കുന്നു. അതേപോലെ എൻ്റെ എല്ലാ സജ്ജനങ്ങളും നമസ്കാരം. നമ്മളിപ്പോൾ രാമായണ മാസത്തിലേക്കൂടെ ഇങ്ങനെ അല്ലെ കർക്കിടക മാസത്തിൽ ആ രാമായണ മാസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ആദ്യം കേട്ടതെന്തായിരുന്നു, രാമായണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ശ്രീരാമസ്വാമി എന്തിനാണ് ഒരു അവതാരം എടുത്തത് എന്നൊക്കെ നമ്മൾ കേട്ടു. അതിനുശേഷം എന്താ, ലക്ഷ്മണസ്വാമി എന്താണ്, ആരാണ്, എങ്ങനെയൊക്കെയാണ് ഇന്ദ്രജിത്തിനെ വധിച്ചതും ഒക്കെ നമ്മൾ കേട്ടു അല്ലേ. സുമിത്ര ഉപദേശവും അല്ലെങ്കിൽ എന്താ ലക്ഷ്മണ ഉപദേശവും ഇല്ലെങ്കിൽ രാമായണം അപൂർണം എന്ന് പറയുന്നു അല്ലേ. ഇപ്പൊ എന്താ ശ്രീരാമസ്വാമിയെ കുറിച്ചും സീതാദേവിയെ കുറിച്ചും പറഞ്ഞാൽ നമുക്ക് ഒട്ടും തീരില്ല അല്ലെ. രാമൻ എന്ന് പറയുമ്പോ എന്താ രാമ 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 പാഹിമാ രാമ 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 പാഹിമാ. നമ്മളെപ്പോഴും ചൊല്ലുന്നതാ അല്ലെ. അപ്പോ രാ എന്നാ വെച്ചാൽ എന്താ പുരുഷനാണ് അല്ലെ. മാ എന്ന് പറഞ്ഞ പ്രകൃതിയും. എന്നാ ഈ ശബ്ദത്തിന് എന്താ പറയുന്നത്, രാ എന്ന ശബ്ദം സൂര്യൻ അല്ലെ. രാ ആ എന്ന് പറയുമ്പോ എന്താ അത് അഗ്നിയാകുന്നു. മാ എന്ന് പറയുന്നത് എന്താ ആ ശക്തി ചന്ദ്രനാകുന്നു.
ഇങ്ങനെ മൂന്ന് ശക്തികൾ കൂടി ചേർന്നതാണ് എന്താ രാമ എന്ന് പറയുന്നത് അല്ലേ. എന്നാ എന്താ ഹരേ രാം മന്ത്രം പറയുമ്പോ എന്താ അത് ശരിക്കും മുമ്പേ ശ്രീരാമസ്വാമി അവതരിക്കുന്നതിന് മുന്നേ ആയിട്ട് വന്നതാണ് അല്ലെ ആ ഒരു മന്ത്രം. എങ്ങനെയാണ് ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അല്ലെ. അങ്ങനെയാണ് എന്താ ഹരേ രാം മന്ത്രം. അതുകൊണ്ടാണ് എപ്പോഴും എന്താ ഹരേ രാം മന്ത്രം ചൊല്ലണം ചൊല്ലണം അല്ലെ. അതിന്റെ മഹാത്മ്യം നമ്മള് ആദ്യത്തെ ദിവസം നമ്മള് കേട്ടിരുന്നു അല്ലെ. കേൾക്കാത്തവരെന്താ ആദ്യ ദിവസത്തെ യൂട്യൂബില് കിടക്കുന്നുണ്ടാവും. അതിന് തന്നെ എന്താണ് രാമായണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹരേരാം മന്ത്ര മന്ത്രത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചൊക്കെ അതിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് സീതാദേവി എന്ന് പറയുമ്പോ സീതാദേവി എല്ലാ എന്താ വനവാസത്തിന് പോയിട്ടും എന്താ വീണ്ടും വിഷമങ്ങൾ അനുഭവിച്ച ആളാണ് ആര് സീതാദേവിയിലെ. സീതാദേവി നമ്മൾ എന്ത് പറയും ജനകന്റെ പുത്രി എന്ന് പറയൂലേ. ജനകന്റെ പുത്രി എന്ന് പറയും അല്ലെ. ജാനകി അമ്മ സീത അമ്മ എന്നൊക്കെ നമ്മൾ പല പേരുകളും സീതാദേവിയെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ. എന്നാ ജനകൻ എന്ന് പറയുന്നത് ഒരു പരമ്പരയാണ് അല്ലെ. നമുക്ക് ഓരോ ഇതില് പരമ്പരകൾ ഉണ്ടല്ലോ. ആ പരമ്പരയെ സൂചിപ്പിക്കുന്നതാണ് എന്താ ജനകൻ എന്ന് പറയുന്നത്. ഒരു പരമ്പര തുടങ്ങുന്നത് എന്താ ഭഗവാനിൽ നിന്നാണ്, മഹാവിഷ്ണുവിൽ നിന്നാണ് ഒരു പരമ്പര തുടങ്ങുന്നത്. അവിടെ നിന്നെന്താ ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്ന് മരീചി മഹർഷി, കശ്യപ മഹർഷി, അങ്ങനെ എന്താ മിനി മഹർഷിയില് എത്തിച്ചേരും എന്താ ആ ഒരു പരമ്പര പോയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരമ്പരയാണല്ലോ, അതിങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ എവിടെ എത്തും? മിഥി മഹർഷിയിലെത്തും, ഉദാവസൂലെത്തും, അങ്ങനെ പോയി 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 ഹസ്വരോമാവിൽ എത്തിച്ചേരും ആ ഒരു പരമ്പര. ഹസ്വരോമാവിന്റെ പുത്രനാണ് ആര് സീരത്വജനും കുശത്വജനും. ഈ സീരത്വജന്റെ പുത്രിയാണ് ആര് സീതാദേവി അല്ലെ. എങ്ങനെയാണ് സീരത്വജന് സീതാദേവിയെ ലഭിക്കുന്നത് അല്ലെ? നിലം ഉഴുതിട്ട് എന്താ ഈ കലപ്പ പോയിട്ട് ഒരു പെട്ടിയിലെ ഒരു എന്താ ഒരു ചെറിയൊരു പെട്ടിയിൽ വന്ന് തട്ടി അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് എന്താ അതിസുന്ദരിയായിട്ടുള്ളൊരു എന്താ ഒരു പെൺകുട്ടി അല്ലേ. അങ്ങനെ എന്താ അദ്ദേഹം വിചാരിച്ചു എനിക്ക് മക്കളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തു വളർത്തിക്കോളാം വിചാരിച്ചു. അപ്പോഴേക്കും എന്താ അവിടെ ഒരു അശ്രീരി പുറപ്പെട്ടു, എന്താ നിന്റെ മകള് തന്നെയാണ് നിനക്ക് വളർത്താം എന്ന് പറയണം. എന്താ വാൽമീകി രാമായണത്തിൽ വിശദമായിട്ട് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഈ സീതാദേവി തന്നെയാണ് എന്താ ബ്രഹ്മവിദ്യ, മൂലപ്രകൃതി എന്നൊക്കെ പറയണത്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും അല്ലെ നമ്മളില് നിലകൊള്ളുന്നത് ആരാണ്? മൂലപ്രകൃതിയാണ് അല്ലെ. ഇപ്പൊ എന്താ സീതാദേവി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. വനവാസത്തിന് പോയിട്ട് 13 വർഷം സുഖമായിട്ട് അനുഭവിച്ചു, എന്നാൽ 1 വർഷം മാത്രമാണ് അമ്മ ഒരുപാട് ദുഃഖം അനുഭവിച്ചത്. ആ ദുഃഖം അനുഭവിച്ചതിന് ശേഷവും എന്താ വീണ്ടും തിരിച്ച് അയോധ്യയിലെത്തിയില്ലേ. അഗ്നിപരീക്ഷയൊക്കെ കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരിച്ചെത്തിയപ്പോഴും എന്താ അമ്മ വിചാരിച്ചു ഇനിയും എനിക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമാണ് എനിക്ക് ഇനി ലഭിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചു അമ്മ. അതിനുശേഷം എന്താ അലക്കുകാരൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്രീരാമസ്വാമി ചോദിക്കുകയാണ് സീതാദേവിയോട്, ഇനി നിനക്ക് നിനക്ക് എവിടേക്കാണ് കാണേണ്ടത്, എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ സീതാദേവി പറയും എനിക്കിനി നല്ല ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ മഹർഷിമാരെ കാണാനും വനത്തിനെ കാണാനും അത് കുറച്ചും കൂടി ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞില്ല, അതൊന്നും കൂടി എനിക്ക് ആസ്വദിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനെ ആരെയാ ഏൽപ്പിക്കണത് കൊണ്ടുപോകാനായിട്ട്? ലക്ഷ്മണസ്വാമിനെ. എല്ലാം ലക്ഷ്മണസ്വാമിക്കായിട്ട് കിട്ടണത്, പണി മുഴുവൻ ലക്ഷ്മണസ്വാമിക്ക് കിട്ടണത്. അപ്പോ എന്താ സീതാദേവി രഥത്തിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത് ലക്ഷ്മണസ്വാമിയുടെ കൂടെ. അപ്പൊ പോകുന്ന വഴിക്ക് എന്താ ലക്ഷ്മണസ്വാമി കരയുന്നുണ്ട് ഭയങ്കര സങ്കടത്തിലാ. അപ്പൊ സീതാദേവി ചോദിക്കുന്നുണ്ട്, വനത്തിൽ എത്തിയിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ലക്ഷ്മണൻ ഇങ്ങനെ കരയുന്നേ, എന്തിനാ ലക്ഷ്മണ കരയുന്നത് എന്ന് ചോദിക്കും. അപ്പോ ലക്ഷ്മണസ്വാമി പറയും അമ്മയെ വനത്തില് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജ്യേഷ്ഠനെ പറഞ്ഞു പറയാണ്. സീതാദേവിക്കത് സഹിക്കാൻ പറ്റില്ല. എന്താ അവിടെ അമ്മ തകർന്നു പോവുകയാണ് ചെയ്യണത്.
അത്രേ ഒരു ചെറിയൊരാള് പറഞ്ഞതില് ഇത്രയ്ക്കും സംശയം തോന്നാനായിട്ടാ. അങ്ങ് എന്താ അഗ്നി പരീക്ഷ നടത്തിയിട്ടല്ലേ ഞാൻ ഇവിടെ എത്തിയത്. എന്നാൽ നീ ഒരു കാര്യം കൂടി അറിഞ്ഞോളൂ ലക്ഷ്മണ എന്ന് പറയും. ശ്രീരാമസ്വാമിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്താ സീതാദേവി ഗർഭിണിയാണെന്നുള്ള കാര്യം, വേറെ ആർക്കും അറിയില്ല. അങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ നമുക്ക് പറഞ്ഞിരുന്നത്. അതിനുശേഷം എന്താ ലക്ഷ്മണനോട് പറയാണ്, എന്നാ നീ അറിഞ്ഞോളൂ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയാണ് അയോധ്യയിൽ നിന്ന് അയോധ്യയിലെ രാജാവ് വനത്തിൽ കൊണ്ടുപോയി എന്താ ഉപേക്ഷിക്കാൻ പറഞ്ഞത് എന്നോടിപ്പോ എന്ന് പറയണം. അത് നീ തെളിയിക്കണം എന്താ ഞാൻ ഗർഭിണിയാണെന്ന്. അതും എന്റെ തലയിലാണോ എന്ന് ചോദിക്കുന്നത് ലക്ഷ്മണസ്വാമി വിചാരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ അവിടുന്ന് സീതാദേവി എന്താ വാൽമീകി മഹർഷിയുടെ എന്താ ഇവിടെ എത്തിച്ചേരുകയാണ്, ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ അവിടുന്ന് എന്താ മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് വാൽമീകി മഹർഷിയോട് ചോദിക്കുകയാണ്, എന്താ മഹർഷി എനിക്ക് മാത്രം ഇത്രയും ദുഃഖം, ഞാൻ എപ്പോഴും ദുഃഖിക്കാൻ മാത്രമായിട്ടാണോ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ചോദിക്കുകയാണ് അവിടെ സീതാദേവി. മഹർഷി പറയും, എന്നാ ഒരു കഥ പറയാനുണ്ട്, അമ്മയ്ക്ക് ശാപം കിട്ടാനായിട്ടുള്ള കാരണം ഇതാണ്, അല്ലെങ്കിൽ എന്താ അമ്മ ദുഃഖം അനുഭവിക്കാനായിട്ടുള്ള കാരണം ഇതാണ് എന്ന് പറയാണ് വാൽമീകി മഹർഷി. അമ്മ ചെറിയ കുട്ടിയായിരുന്നപ്പോ അമ്മയെ കാണാൻ രണ്ട് തത്തമ്മകള് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ആൺതത്തയും ഒരു പെൺതത്തയും. അവര് പാട്ടുപാടിയിരുന്നു, എന്താ ശ്രീരാമൻ സീതാദേവി വിവാഹം കഴിക്കും, സീതാദേവിയെ എന്താ സുഖമായിട്ട് നോക്കും, അവര് സന്തോഷത്തോട് ജീവിക്കും, അവരെപ്പോഴും ലോകം മുഴുവൻ പാടിക്കൊണ്ട് നടക്കും എന്നൊക്കെ രണ്ട് തത്തമ്മകള് വന്ന് പാടിയിരുന്നു. അത് അമ്മ കേട്ടു. അതെന്താ സീതാദേവി കേട്ടപ്പോഴത്തേക്ക് സീതാദേവി എന്താ അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി അവരുടെ ആ ഒരു വർത്തമാനം കേട്ടിട്ട്. ചോദിക്കാണ്, സത്യാണോ സത്യാണോ അങ്ങനെ സംഭവിക്കോ, ശ്രീരാമൻ വിവാഹം കഴിക്കോ സീതാദേവിയെ എന്നൊക്കെ ചോദിക്കും. തത്തമ്മകൾക്ക് സംശയം തോന്നി, ഇതെന്താ ഇത്ര ജ്ഞാസയോട് ചോദിക്കുന്നേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ അമ്മയാണോ സീതാദേവി എന്ന് ചിന്തിച്ചു ആര് തത്തമ്മകള്. അപ്പോ ചോദിക്കാണ്, എന്താ ഇത്രയും ജിജ്ഞാസ അമ്മയ്ക്ക്, അമ്മയാണോ സീത ചോദിക്കണം. ചെറിയൊരു പെൺകുട്ടിയാണ് എന്നാലും അവിടെ ഒരു ബഹുമാനം കൊടുക്കുകയാണ് ചെയ്യണത് അല്ലെ. അപ്പൊ സീതാദേവി അപ്പൊ എന്താ സീതാദേവി പറഞ്ഞു, അതെ ഞാൻ തന്നെയാ സീത എന്ന് പറയണു, എന്തായാലും ശ്രീരാമസ്വാമി വിവാഹം കഴിക്കും, എന്നാ ശരി ശ്രീരാമൻ വിവാഹം കഴിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ നിന്നോളൂ, ശ്രീരാമസ്വാമി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം പറന്നു പോകാം, അതുവരെ എന്റെ കൂടെ നടക്കാം കളിക്കാം എന്റെ കൂടെ കിടക്കാം ഒക്കെ പറയാണ് സീതാദേവി. അപ്പോ ഈ തത്തമ്മകള് പറഞ്ഞു, അയ്യോ ഇല്ല പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗൃഹം ഞങ്ങളുടെ വനമാണ്, വനം വിട്ടിട്ട് ഞങ്ങൾക്ക് എങ്ങോട്ടും പോവാനായിട്ട് കഴിയില്ല, പ്രത്യേകിച്ച് എന്താ പെൺതത്ത എന്താ ഗർഭിണിയാണ്, അതുകൊണ്ട് ഒരിക്കലും ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും കേൾക്കാൻ സീതാദേവി മുതിർന്നില്ല, ചെറിയ കുട്ടിയല്ലേ ഭയങ്കര വാശിയായി. ശേഷം എന്താ തത്തമ്മകള് കൊറേ പറഞ്ഞു നോക്കി, എന്നിട്ട് ഒന്നും കേൾക്കാനായിട്ട് ആരും നിന്നില്ല, സീതാദേവി നിന്നില്ല. അപ്പൊ അവിടുന്ന് ആ ഒരു തത്തമ്മ അല്ലെ പെൺ ആൺ തത്തമ്മ അവിടെ മരിച്ചു വീഴാണ് ചെയ്യണത്. എന്താ വിഷമിച്ച് ഞങ്ങൾക്ക് ഇനി വനത്തിലേക്ക് പോകാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് അവിടെ മരിച്ചു വീഴുന്നത്. അത് കണ്ട് എന്താ പെണ്ടത്ത വളരെ സങ്കടത്തോടു കൂടിയിട്ട് ശപിക്കുക ചെയ്യണത് ആരെ, സീതാദേവിയെ. എന്താ നീയും വിവാഹം കഴിക്കും ശ്രീരാമസ്വാമിയെ, അതിനുശേഷം നീയും ഗർഭിണിയാകും, ആ സമയത്ത് നിനക്ക് ഭർത്താവിൽ നിന്ന് വേർപെട്ട് നിൽക്കേണ്ടി വരും, വേർപെട്ട് നിൽക്കേണ്ടി വരും എന്ന എൻ്റെ ഒരു ശാപം ഞാൻ നിന്നെ നിന്നിലേൽക്കുന്നു അല്ലേ, അങ്ങനെ ശപിക്കുക ചെയ്യണത് സീതാദേവിയെ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ദുഃഖം വന്നത്, അല്ലെങ്കിൽ എന്താ ഗർഭിണിയായിരുന്നപ്പോ എന്താ ഇങ്ങനെ ശ്രീരാമസ്വാമിയെ വിട്ടു നിൽക്കാനായിട്ട് കാരണം അതാണ് എന്നൊക്കെ ആര് പറഞ്ഞു, വാൽമീകി മഹർഷി സീതാദേവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സീതാദേവി അതൊക്കെ ആലോചിക്കുകയാണ് ആ ഒരു കാലം അല്ലെ,
എന്താ ചെറിയ കുട്ടിയായ സമയത്ത് നമ്മൾ പലത് പല കാര്യങ്ങളും ചെയ്യും അല്ലേ, പല കുസൃതികളൊക്കെ ഒപ്പിക്കും. പക്ഷെ അതൊരു ശാപമായിട്ട് മാറിയിരുന്നു അല്ലേ ആർക്ക്, സീതാദേവിക്ക്. ആ ജന്മത്തിൽ തന്നെ അല്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ആ ജന്മത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ എന്താണോ ചെയ്യുന്ന എന്താ കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങളുണ്ടാവും മോശം കർമ്മങ്ങളുണ്ടാവും, അത് നമ്മളെ തന്നെ തേടി എത്തും ചെയ്യും. അപ്പൊ ആ ഒരു കർമ്മഫലം നമ്മൾ അനുഭവിച്ചിട്ടേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുള്ളൂ. അതുകൊണ്ടാണ് നന്നായിട്ട് നാമം ജപിക്കുക എന്ന് പറയണത് അല്ലേ. എന്തുകൊണ്ടാണ് നാമം ജപിക്കാൻ പറയണത്? നമ്മുടെ കർമ്മഫലങ്ങളും നമ്മുടെ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ അകന്നു പോകാൻ. അതുകൊണ്ട് തന്നെയായിരിക്കും രാമായണത്തിലെ ശാരിക പൈങ്കിളിയെ അല്ലേ തത്തമ്മകളെ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. എന്താ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നവരാണ് അവര് രാമായണം. അതുകൊണ്ട് തന്നെ അത് പോയി പറഞ്ഞതും അത് അവർക്ക് വലിയൊരു അപകടമായിട്ട് മാറിയിരുന്നു. അതിനുശേഷം എന്താ അമ്മയ്ക്ക് ശാപം കിട്ടി. അപ്പൊ ഇതാണ് കാരണം, അമ്മ ഇങ്ങനെ ദുഃഖം അനുഭവിക്കാനുള്ള കാരണം ആര് പറയണു? വാൽമീകി മഹർഷി സീതാദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് സീതാദേവി അറിയണത് ഇത്രയും വലിയൊരു കുടുംബപാപമാണല്ലോ ഞാൻ ചെയ്തത് എന്ന് ചിന്തിക്കുകയാണ് ആര്, സീതാദേവി. അതാണ് എന്താ ജാനകി പുത്രി എന്ന് പറയണത് അല്ലെ. ജാനകി ആരാണ് അല്ലെ, ശ്രീകൃഷ്ണന്റെ പുത്രിയാണ്. അതാണ് അല്ലെ ജനകൻ എന്ന് പറയുന്നത് എന്താ ഒരു പരമ്പരയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് രാമായണത്തിൽ കൂടി നമുക്ക് കാണിച്ചിരുന്നു. നമുക്ക് ഇതൊക്കെ വാൽമീകി രാമായണത്തിലാട്ടോ ഇതൊക്കെ അറിയാനായിട്ട് കഴിയുന്നത്, ഇങ്ങനെ ഒരു ശാപം കിട്ടിയതും ഒക്കെ. എന്താ ആശ്രമത്തിലിരുന്ന് വാൽമീകി മഹർഷി ഓരോ സംശയങ്ങൾ ആര് ചോദിക്കും, സീതാദേവി ചോദിക്കും. അങ്ങനെയാണ് ആരറിയണത് സീതാദേവിക്ക് ഇങ്ങനെ ഒരു ദുഃഖം അനുഭവപ്പെട്ടതും ആ ദുഃഖത്തിന് കാരണം എന്താണെന്നും വാൽമീകി മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ രാമായണത്തിൽ കൂടി പോകുമ്പോൾ നമുക്ക് ഓരോ ദിവസങ്ങളും പുതിയതായിട്ട് ഉള്ള കാര്യങ്ങൾ അല്ലെ അതിലുള്ളത് തന്നെയാണ്. പക്ഷെ വായിക്കും തോറും നമുക്ക് പുതിയ പുതിയ എന്താ നവം നവം എന്നാണ് അല്ലെ ഭാഗവത്തിൽ എന്താ പറയാ നവം നവം, അതുപോലെ രാമായണം എന്ന് പറയും നവം നവം എന്ന് പറയാ. എന്താ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക എന്താ ആ രാമായണത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അല്ലേ. അതുകൊണ്ടാണ് രാമായണ മാസം തുടങ്ങുമ്പോൾ ശ്രീരാമസ്വാമി യാത്ര ചെയ്ത ആ വനത്തിൽ കൂടി നമുക്ക് യാത്ര ചെയ്യണം. എന്നാലേ എന്താ അല്ലേ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിച്ചാൽ മാത്രമേ എന്താ രാമായണം എന്താണെന്നും ആരാണ് ശ്രീരാമൻ ആരാണ് സീതാദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് സീതാദേവി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദീക്ഷൂരണേ ഹരേ മുകുന്ദ ദീപതി കമനീയം ഹരേ കൃഷ്ണ വിദരസി ദീക്ഷൂരണേ ഹരേ മുകുന്ദ ദീപതി കമനീയം ഹരേ കൃഷ്ണ ദശമുഖമൗലിമണിം രമണീയം ദശമുഖമൗലിമണിം രമണീയം കേശവാദൃത രഘുപതി രൂപ ജയ ജയ ദേവ ഹരേ ഗോപാലകൃഷ്ണ ജയ ജയ ദേവ ഹരേ.